പിന്നെ വേണ്ടത് ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പിന്നെ പച്ചമുളക്. സ്റ്റൂവിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമേ ചേർക്കണുള്ളൂ, മുളകിന്റെ പൊടി ചേർക്കണില്ല. അപ്പൊ നമ്മൾ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം. പിന്നെ ഒരു കാ ടേബിൾ സ്പൂൺ നല്ല ജീരകം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ, ഞാനിവിടെ അര ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്, ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ സ്റ്റൂവിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കുന്നത് വിനീഗറാണ്, അത് നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ സ്റ്റൂവിലേക്ക് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്, ഞാനിവിടെ ഒരു തേങ്ങ പിഴിഞ്ഞ് പാൽ എടുത്തിട്ടുണ്ട്, അത് രണ്ടാം പാലും കുറച്ച് കൂടുതലും എടുക്കുക, ഒന്നാം പാല് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതോ ഒന്നാം പാലും രണ്ടാം പാലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ പിഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം എടുക്കുന്ന പാലിനാണ് ഒന്നാം പാൽ എന്ന് പറയുന്നത്. ആ തേങ്ങ പിഴിഞ്ഞ് നമ്മൾ ഏറ്റവും ആദ്യം പാൽ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ നമ്മൾ ആ പീരയിലേക്ക് കുറച്ചും കൂടി കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി നമ്മൾ പിഴിഞ്ഞെടുക്കും, അതിനെയാണ് നമ്മൾ രണ്ടാം പാലെന്ന് പറയുന്നത്. പിന്നെ സ്റ്റൂവിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്രഷ് ചെയ്ത കുരുമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കിസ്മസും കാഷ്നട്ടും. പിന്നെ ഇതിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലല്ല എടുക്കുന്നത്, നെയ്യാണ് എടുക്കുന്നത്. ഇനി സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നമുക്ക് നെയ്യിൽ വേണമെങ്കിൽ നെയ്യിലുണ്ടാക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഏറ്റവും ആദ്യം നല്ല ജീരകം ചേർക്കാം. ഈ നല്ല ജീരകം എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കാം. ഈ സവോളയ്ക്ക് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണം. സവോളയ്ക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. ഇപ്പോൾ സവോളയ്ക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് ഏറ്റവും ആദ്യം മഞ്ഞപ്പൊടി ചേർക്കാം. മഞ്ഞപ്പൊടി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, ആ മഞ്ഞളുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. തീ ചെറുതായിട്ട് കുറച്ച് വെക്കണം. അപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാല് ചേർക്കാം. ഈ തീ നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. ഇതിലേക്ക് പൊട്ടറ്റോ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, ഗരം മസാല ചേർക്കാം. കുറച്ച് ഗരം മസാല നമുക്ക് ഇപ്പം ചേർക്കാം, ബാക്കിയുള്ളത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചേർക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ആദ്യം നമുക്ക് കുറച്ച് ചേർക്കാം. ഇനി മൂടി വെച്ചിട്ട് പൊട്ടറ്റോ വേവിക്കാം. അത് ഈ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒന്നാം പാലും മുട്ടയും ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാം. സ്റ്റൂ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സ്റ്റൂ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പൊട്ടറ്റോ നമുക്ക് വേവിക്കാം. ഇപ്പം ഈ സ്റ്റൂവിലെ പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാല് ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. വിനീഗർ ചേർക്കാം. നമ്മുടെ പുളിക്കനുസരിച്ച് നമുക്ക് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി രണ്ടാമത്. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട ചേർക്കാം. ഇപ്പം നമുക്ക് സ്റ്റൂവിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഇപ്പോൾ സ്റ്റൂ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. ഇനി സ്റ്റൂവിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർക്കാം. ഈ ചൂടായ നെയ്യിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കണം കുരുമുളക് ചേർക്കാം. തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് കാഷ്നട്ട് ചേർക്കാം. ആ കുരുമുളക് പതുക്കെ ഒന്ന് മുരിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് കാഷ്നട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം കാഷ്നട്ട് നെയ്യിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കിസ്മസ് ചേർക്കാം. ഇപ്പം കിസ്മസും ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ പൊട്ടറ്റോ എഗ്ഗ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്.